എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പലരും പല രീതിയിലായിരിക്കും പൊറോട്ട ട്രൈ ചെയ്യുന്നവർ. ചിലർ റെഡിയാകുന്നവരുണ്ടാവും, റെഡിയാത്തവർ ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ റെഡിയാകാത്തവർ ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. 100% സക്സസ് ആവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ്, നല്ല ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇതുപോലുള്ള ഒരു പാത്രത്തിൽ 2 കപ്പോളം മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അളവ് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് എത്രയാണോ പൊറോട്ട ആവശ്യം അതിനനുസരിച്ചിട്ട് മൈദ എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴക്കാൻ പാകത്തിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിതൊരു വലിയൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മുഴുവനായിട്ടും മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള് ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ പൊറോട്ട കഴിക്കുമ്പോൾ ഒരു ഇളം മധുരം ഉണ്ടാവും അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നിറയെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറവാണ് പൊടിയെടുക്കുന്നതെങ്കിൽ കറക്റ്റ് 1/2 ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പൊറോട്ട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒന്നും എടുത്ത് ഉപയോഗിക്കേണ്ട. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും പഞ്ചസാരയും അതേപോലെ ഓയിലൊക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് എത്താൻ വേണ്ടിയിട്ട് കൈവച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മൈദയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ഒരിക്കലും സാധാരണ തണുത്ത വെള്ളം എടുക്കാനായിട്ട് പാടില്ല. അതേപോലെ ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കേണ്ട കേട്ടോ. നമുക്ക് ഇളം ചൂടുള്ള, അതായത് കൈയൊക്കെ കുത്താൻ പാകത്തുള്ള ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മൈദ, നമ്മൾ ഏകദേശം ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കല്ലോ ആ ഒരു പരുവത്തിൽ, നന്നായിട്ട് നമ്മളുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് മൈദ ആയതുകൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം മാവ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൂടുതൽ കുഴയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാവ് വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഈ ഒരു മാവ് മാറ്റുന്നതിന് മുന്നേ ആ ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് മൈദ വെതറി കൊടുക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് കൗണ്ടർ ടോപ്പിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് വെതറി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മുടെ ബലം കൊടുത്തിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ പൊറോട്ട നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ കുഴച്ചെടുക്കുന്നതിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊറോട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് നന്നായിട്ട് ഒരുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോഴിതേ ഈ ഒരു മാവ് 10 മിനിറ്റ് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും ഇച്ചിരി ഒന്ന് ലൂസായിരിക്കണം കേട്ടോ. എങ്കിലും നമ്മുടെ പൊറോട്ട നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി ഈ ഒരു മാവ് നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവിൻ്റെ മുകളിലും അതുപോലെ നമ്മുടെ പാത്രത്തിലുമൊക്കെ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ആ ഒരു മാവിൻ്റെ കറക്റ്റ് ആ ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് നനവുണ്ടാകാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് ആ ഒരു തുണി ഒന്ന് നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതുപോലെ അങ്ങോട്ട് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഈ മാവ് നമ്മൾ നേരത്തെ കുഴച്ചെടുക്കുന്നതിനേക്കാളും ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അതങ്ങോട്ട് നമ്മുടെ വിരലുള്ളിലോട്ട് പോകണം. അത്രയും സോഫ്റ്റായിരിക്കണം നമ്മുടെ പൊറോട്ടയുടെ മാവ്. അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡായി കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ടയും ഒരുപാട് അങ്ങ് ഹാർഡായി പോകും. അതുകൊണ്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി ലൂസായിരിക്കണം നമ്മുടെ മാവ്. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ഇനി ഒരു മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ മാവ് നമ്മൾ അതിൽ ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ അതിൽ കുറച്ചൊന്ന് മൈദ വിതറി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് ഉരുട്ടിയെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വലിയ പൊറോട്ടയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഈ ഒരു സൈസിൽ അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മാവ് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആദ്യം ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് ആ ഒരു കൗണ്ടർ ടോപ്പിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ഒന്ന് ഓയിലും കൂടി അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം മാവെല്ലാം ഒരേപോലെ ഒരേ സൈസിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇനിയിത് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതേ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നീളത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കാം. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൈദ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കുക. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ മാവിൻ്റെ ഇടയിലായിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ പൊട്ടലും ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ടിതേ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മൈദയും കൂടി വിതറി കൊടുക്കുക. അതും നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അത് നമ്മുടെ ലെയറുകൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയും ഓയിലും ഈ ഒരു സമയത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിതേ ഇതുപോലുള്ളൊരു കത്തി വെച്ചിട്ട് ഞാൻ ഈ ഒരു മാവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മുക്കാൽ ഭാഗം വരെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് ഇതുപോലെ അങ്ങോട്ട് പൊക്കിയെടുക്കുക. അപ്പോൾ പൊക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ആ പൊക്കിയെടുക്കുന്ന ഭാഗം വലിച്ചിട്ട് നമ്മൾ പൊക്കിയെടുക്കുക കേട്ടോ. അത് കറക്റ്റായിട്ട് നമ്മുടെ മാവിന് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിച്ചിട്ട് തന്നെ നമ്മളങ്ങോട്ട് പൊക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇത് ഇതുപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഈ ഒരു മാവ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അവസാനം വരുന്ന ഈ ഒരു മാവ് ഇതേ ഇതുപോലെ അങ്ങോട്ട് അടിയിലാക്കി കൊടുത്തിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പം മാറ്റി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ഓയിലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് പരത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഒരു ഉരുളയെടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നീളത്തിൽ നന്നായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക. ഇനി ആ ഒരു മാവിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ ഇതുപോലുള്ളൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു മാവിൻ്റെ മുക്കാൽ ഭാഗത്തോളം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു ഭാഗം ഇതുപോലെ വലിച്ചിട്ട് അങ്ങോട്ട് പൊക്കിയെടുക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും റോൾ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിരൽ വെച്ചിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴത്തെ ഇതുപോലെ എല്ലാം ഞാൻ അങ്ങോട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു 2 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറും കൂടി നമ്മളങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നമ്മളങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് മാറുകയും ചെയ്യും, കൂടാതെ നമ്മുടെ പൊറോട്ടയും നന്നായിട്ട് സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂറും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേ നമ്മുടെ ഈ ഒരു മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിരൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. പിന്നെ പരത്തിയെടുക്കുന്നതിന് മുന്നേ ഇതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈയുടേതേ ഈ ഒരു ഉൾഭാഗം വെച്ചിട്ട് വേണം നമ്മളൊന്ന് പരത്തി കൊടുക്കാനായിട്ട്. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിൽ അങ്ങ് പരത്തിയെടുക്കണം കേട്ടോ. ഇച്ചിരി കട്ടിയോടുകൂടി വേണം നമ്മൾ ഈ ഒരു പൊറോട്ട അങ്ങ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ ഒരു പാനിൽ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും തീന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ ഇടാനായിട്ട് പാടില്ല, എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടുക കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് ആവുന്ന സമയത്ത് അത് മറിച്ചിടുന്നതിന് മുന്നേ ഈ ഒരു സൈഡിലോട്ട് ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഓയിലി ആവണം, എങ്കിലും നമ്മുടെ പൊറോട്ട നന്നായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി ഇത് രണ്ട് വശവും നന്നായിട്ട് മുറിഞ്ഞു വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റിക്കൊടുക്കാം. അപ്പോഴിതേ ഒരു നാലെണ്ണം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കൊരു മെയിൻ പണിയുള്ളത്, ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പൊറോട്ടയും അത്യാവശ്യം ചൂടുണ്ടാവണം, എങ്കിലും നമ്മുടെ ലെയറ് നന്നായിട്ട് വിട്ടുവരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ രണ്ട് കൈയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോഴിതേ മുഴുവനായിട്ടും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ലെയറോടു കൂടിയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. മാത്രമല്ല നല്ല സോഫ്റ്റാണിത്, പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയും സോഫ്റ്റ്നെസ്സാണ് ഈ ഒരു പൊറോട്ടയ്ക്ക്. ഈ ഒരു പൊറോട്ടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചാടോ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു പൊറോട്ടയ്ക്ക് ഡിഷായിട്ട്, അതായത് കറിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല അയല മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊറോട്ടയും അതും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഉണ്ടാക്കി കഴിക്കാം. അതിന് കറി ഇല്ലാന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. ഇളം മധുരവും നല്ല ചൂടും അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ്സും ഉള്ള ഒരു അടിപൊളി ലെയർ പൊറോട്ട തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ആയിട്ടോ മെസ്സഞ്ചർ വഴിയോ ഒന്ന് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ ബൈ.